രാവിലെ തന്നെ ജയ്പൂരിൽ നിന്നും പുറപ്പെടുകയാണ് അജ്മീറിലേക്ക്. രാവിലെ തന്നെ ഇവിടെയുള്ള കാഴ്ചകൾ ഇതാണ്. നല്ല തണുപ്പാണ്, എല്ലാവരും തീയൊക്കെ കാഞ്ഞിരിക്കുകയാണ്. ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് നേരെ അജ്മീറിലേക്കുള്ള ബസ് തപ്പിയുള്ള നടപ്പാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ നിന്നാണ് അജ്മീറിലേക്കുള്ള ബസ്. ഹരിയാന ബസ്സിൽ കയറരുതെന്ന് പ്രത്യേകം ഹോട്ടലുകാർ പറഞ്ഞു. കാരണം ഹരിയാന ബസ് ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ കയറി വൈകിട്ടാവും അവിടെ എത്താൻ. അജ്മീറിലേക്ക് ഒരു സാധാരണ ബസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലങ്ങ് കയറി യാത്ര തുടങ്ങുക. എക്സ്പ്രസ് ബസ്സാണ്. എക്സ്പ്രസ് ആണോ അല്ലയോ എന്ന് കയറി കഴിഞ്ഞു. അങ്ങനെ നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ വിട്ട് ബസ് അങ്ങ് നീങ്ങിത്തുടങ്ങി. മേൽപ്പാലങ്ങളാണ് അധികവും, അതുകൊണ്ട് തന്നെ ട്രാഫിക്കിലൊന്നും അങ്ങനെ കുരുങ്ങുമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നഗരത്തിൽ നിന്ന് വെളിയിൽ കിടക്കാം. ബസ്സിനുള്ളിൽ അധികം ആളുകളൊന്നും കയറിയിട്ടില്ല. രാവിലെയാണ്, നല്ല തണുപ്പാണ്, അതുകൊണ്ടാവാം ബസ്സിൽ അത്ര ആളുകളൊന്നും ആകുന്നില്ല. അങ്ങനെ കണ്ടക്ടർ ഒന്ന് 145 രൂപയാണ് എനിക്ക് അജ്മീറിൽ ടിക്കറ്റ് ആയത്. നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ മാഞ്ഞു തുടങ്ങി. കൃഷി സ്ഥലങ്ങളൊക്കെ വന്നു. കൂടുതലായിട്ട് ഗ്രൗണ്ട് നട്ട്സൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു റെയിൽവേ ട്രാക്ക് കടന്നതേ ആ കൃഷി സ്ഥലങ്ങളൊക്കെ മാഞ്ഞു പോയതായി. ഇൻഡസ്ട്രിയൽ ഏരിയ വന്നു. രാജസ്ഥാനിൽ നമ്മൾ കൂടുതൽ കാണുന്നത് മാർബിൾസാണ്. മാർബിൾ ഷോപ്പുകളുടെ ഒരു നീണ്ട നിരയാണ്. ഹോൾസെയിൽ ഷോപ്പുകളാണ് എല്ലാം. ഫാക്ടറികളിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും. കിലോമീറ്ററുകളോളം യാത്ര ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്നത് മാർബിൾ ഷോപ്പുകൾ മാത്രമാണ്. അത് കയറ്റുവാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വന്നിരിക്കുന്ന വാഹനങ്ങൾ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. ഏകദേശം ഓഫീസ് ടൈമൊക്കെ ആകുവാൻ തുടങ്ങി. നഗരപ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്രാമപ്രദേശങ്ങളിലൂടെ എല്ലാം വാഹനം വന്നു തുടങ്ങി. അപ്പോഴേക്കും ബസ്സിലും നല്ല തിരക്കായി. ഓഫീസ് ടൈമും സ്കൂൾ ടൈമും ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായി. അതോടൊപ്പം തന്നെ തണുപ്പ് കൂടിക്കൂടി വന്നു. അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഞാൻ അടച്ചു. ബസ്സിൻ്റെ ഗ്ലാസ്സിനുള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാഴ്ചകളും അത്ര ദൃശ്യമല്ല. എന്നാലും ഇനി ഒരു മയക്കം കഴിഞ്ഞ് നമുക്ക് കാണാം. എത്തിയിട്ട് അനാസാഗറിലേക്ക് ഒന്ന് കാണണം. അതിനായിട്ട് വണ്ടി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓലയിൽ നിന്ന്, അവരെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബൈക്ക് ഏട്ടം വന്നു, അതിൽ കയറി അങ്ങ് പോവുകയാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത നാടുകളൊക്കെ ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ. അത് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. നമ്മുടെ നാടിൻ്റെതായ പ്രത്യേകതകളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാവാം. ബൈക്കും എടുത്ത് എത്തിയത് അനാസാഗറിലേക്കിലാണ്. വലിയ പക്ഷികൾ, അത് എന്ത് പക്ഷിയാണെന്നൊരു പിടുത്തവുമില്ല. അതൊക്കെ പോകുന്നു കണ്ടോ, വലിയ തരം പക്ഷി. ഇത് ചെറുതാണ്, അതുങ്ങളുടെ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു. ഇതുങ്ങൾ കുഞ്ഞുങ്ങൾ, അതുകൊണ്ട് വലിയ പക്ഷികളുണ്ടല്ലോ. അതിങ്ങനെ അതിലെ ഇങ്ങനെ പറന്ന് 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 നടക്കുന്നു വെള്ളത്തിൽ കൂടി. ഇങ്ങനെ അതുകൊണ്ട് ബോട്ട് പോകുന്ന പോലെ അതുങ്ങൾ പോകുന്നത്. അത്രയും വലിയ പക്ഷികളാണ്. ഇനി മീനിനെ നോക്കിക്കഴിഞ്ഞാലോ, ഇതുകൊണ്ടോ മീനൊക്കെ വന്നിങ്ങനെ വായും പൊളിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഫുഡ് കാത്ത് നിൽക്കുന്ന മീനുകളാണതെല്ലാം. എത്രത്തോളം മീനുകളാണ് നോക്കി നിൽക്കുന്നത്. അനാസാഗർ ലേക്കിലൂടെ ബോട്ടിംഗ് ഉണ്ട്. അത് എങ്ങനെയാണെന്നൊന്ന് നോക്കണം. എവിടുന്ന എങ്ങനെ തുടങ്ങുന്നതെന്നൊന്ന് നോക്കണം. എന്നാലും പക്ഷികളൊക്കെ ആയിട്ട് നല്ല ഭംഗി കാണുവാൻ. അജ്മീർ നഗരം നമുക്ക് ഈ ലേക്കിന് ചുറ്റുവട്ടമാണ് കിടക്കുന്നത്. ഈ അനാസാഗർ തടാകത്തിന് നടുവിലൊരു ഐലൻഡ് ഉണ്ട്. അത് എന്താണ് സംഭവം നോക്കും. ബോട്ടിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ തന്നെ ഇവിടെ എത്തി, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം അജ്മീറിൽ ഞാൻ സ്റ്റേ ചെയ്യുന്നില്ല, നേരെ ഇവിടുന്ന് വിടുകയാണ്. അതുകൊണ്ട് ഐലൻഡൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് നോക്കി കണ്ടേക്കാം എന്താ സംഭവം എന്ന്. അവിടെ അവിടെ കുറച്ച് കടകളും വീടുകളും ഒക്കെയാണെന്ന് തോന്നുന്നു. എന്താ എന്നത്ര ഐഡിയ ഇല്ല. എന്താണെങ്കിലും ഈ ലേക്കുമായിട്ട് ചുറ്റിപ്പെട്ടാണ് ഈ ഫുൾ അജ്മീർ എന്ന് പറഞ്ഞ നഗരം കിടക്കുന്നത്. നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അജ്മീർ നഗരം. അവിടെ എന്തോ നടക്കുന്നുണ്ട്. അത് എല്ലാ വലിയ പക്ഷികളും കൂടി അവിടെ ഇങ്ങനെ കൂട്ടം തിരയുന്നുണ്ട്. ഓ, പറന്നു വരുന്നുണ്ടോ വലിയ പക്ഷി. താറാവ് പോകുന്നില്ല, എല്ലാം പോകുന്നു. അജ്മീർ നോക്കി, അജ്മീർ ഇങ്ങനെ ഇതിന് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഈ തടാകം
കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണ് പൃഥ്വിരാജു ചൗഹാന്റെ മുത്തച്ഛൻ. ഇത് ആരവല്ലി പർവ്വത നിരകളാണ് ഈ കാണുന്ന മൊത്തവും. അജ്മീർ നഗരം എന്ന് പറയുന്നത് കൊച്ചു നഗരമാണ്. അത് ഈ ലേക്കിന് ചുറ്റിപ്പെട്ടിങ്ങനെ കിടക്കുന്ന സംഭവമാണ്. കിങ്ഫിഷറുകളാണ്, അതിന് വലിയ കിങ്ഫിഷറിനെ കണ്ടോ? കിങ്ഫിഷറാന്ന് ഇവർ പറയുന്നേ, എനിക്ക് അത്ര വിശ്വാസമല്ല. അത്രത്തോളം വലിപ്പമാന്ന് നോക്കി അതിന്. നമ്മൾ ടർക്കി കോഴിയെ പോലെ ഉണ്ട്, ചുണ്ട് നീണ്ടതാണെന്നേ ഉള്ളൂ. അത്രയും വലിപ്പമുള്ള കിങ്ഫിഷറുകളാണ് ഇതിലിങ്ങനെ ബോട്ട് പോലെ നടക്കുന്നത്. നമ്മളൊരു ചെറിയൊരു മഗ്ഗിൻ്റെ അകത്ത് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ഒരു ഫീലാണ് ഇവിടെ വരുമ്പോൾ. ചുറ്റും ഇങ്ങനെ മതിൽ പോലെ ആരവല്ലി പർവ്വത നിരകൾ. ഈ തടാകം ഉള്ളതുകൊണ്ടായിരിക്കാം നല്ല തണുപ്പാണ് ഇവിടെ. കാലാവസ്ഥയും തണുപ്പുള്ള കാലാവസ്ഥയാണ്, പക്ഷേ ഇവിടെ കൂടുതൽ തണുപ്പുണ്ട്. അപ്പോൾ ഇനി ആരവതി ഛേ, അപ്പോൾ ഇനി നമ്മൾ ഈ ലേക്കിൽ നിന്നും നേരെ പോകുന്നത് ജെയിൻ ടെമ്പിൾ കാണുവാനാണ്. ഈ അമ്മു, നമുക്കിതിനകത്തോടെ കയറത്തില്ല, ഗ്ലാസ്സിൽ കൂടെയാണ് ഇപ്പോൾ കാണുന്നത്. ഇതെന്താണെന്നൊന്നും വിശദീകരിച്ച് തരാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഒരു നിലയിലും കൂടെ കയറി, അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണുവാൻ വേണ്ടി കയറിയതാണ്. നമ്മൾ മുമ്പേ കണ്ട ആ നഗരവും 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. ഇത് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾക്കും എല്ലാം